ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തില് 29 അധ്യായം 11 തിരുവചനം ഇപ്രകാരമാണ്: നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ വചനം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഹോട്ടലിൽ പ്ലേറ്റ് വാഷ് ചെയ്യുന്നത് മുതൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലൂടെയും സഞ്ചരിച്ച് അമേരിക്കയിലെത്തി അവിടുത്തെ ആർമിയിൽ സർവീസ് ചെയ്ത് ഹോളിവുഡിൽ പോലും തൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് അതിരുമ്പുഴക്കാരനായ, അതിരുമ്പുഴ പള്ളിയെ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, ശ്രീ ആലഞ്ചേരി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എവിടെയെല്ലാം യാത്ര ചെയ്താലും അതിരുമ്പുഴയെയോ അതിരുമ്പുഴ പള്ളിയെയോ അതിരുമ്പുഴയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിശ്വാസത്തെ ഞാൻ മറക്കില്ല. കാരണം ക്രിസ്തുവിൻ്റെ അനുയായിയായ, ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്ത്യാനി എന്നെ ആക്കിയത് അതിരുമ്പുഴ പള്ളിയാണ്. ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണത്. 1650 വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. ജനലക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദേവാലയത്തിൽ ഒരു അൾത്താര ബാലനായിട്ട് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഏത് അമേരിക്ക പോയാലും തിരിച്ചു വരുന്ന ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ പ്രദേശം ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവത്തിൻ്റെ കൃപയും ആ മാതാവിനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് ആർജിച്ചത് ഈ പ്രദേശത്താണ്. അതുകൊണ്ട് അതിരുമ്പുഴയോട് എന്നും നന്ദിയുണ്ട്, ഈ ദേവാലയത്തോട് എന്നും മണക്കമുണ്ട്. സിറക, താങ്കൾ ഈ അതിരുമ്പുഴ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു താങ്കളുടെ വിശ്വാസത്തിൻ്റെ ഒത്തിരിയേറെ മറക്കാത്ത സംഭവങ്ങൾ ഈ അതിരുമ്പുഴ പള്ളിയും അതിരുമ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജന്മദേശം തന്നെയാണല്ലോ അതിരുമ്പുഴ. അപ്പം കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ജനിച്ച് 5-ാം ദിവസം എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അന്ന് നമുക്ക് ഓർമ്മയൊന്നുമില്ല. അമ്മ ഒരിക്കുമ്പോൾ അമ്മയ്ക്ക് 33 വയസ്സ്, 7 വർഷവും. 7-ാമത്തെ കുഞ്ഞായിരുന്നോ താങ്കൾ? ഞാൻ 7-ാമത്തെ കുഞ്ഞ്. അപ്പം അമ്മയെ സ്വർഗത്തിലേക്ക് വിട്ടിട്ടാണ് എൻ്റെ ആഗമനം. അപ്പം കണ്ണീരിലാഴ്ത്തിയ ഒരു ജനനവും വളരെ വേദന അനുഭവിക്കുന്ന ഇച്ചാച്ചനും നാഴിയും ചിരട്ടയും പോലെ കൊച്ചുപിള്ളേരുമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് എൻ്റെ പിറവി. അന്ന് അതിരുമ്പുഴയെ കരയിച്ച ഏറ്റവും വലിയൊരു ശവാടക്കാരനെന്ന് ഞാൻ ബന്ധുമിത്രാദികളിൽ നിന്നറിയാൻ സാധിച്ചു. അങ്ങനെ ഞാൻ പിച്ചു വെച്ച് വളരുന്നു. അമ്മയില്ലാത്ത ജീവിതം 7-8 വയസ്സ് വരെ വേദനാജനകമായിരുന്നു. കാരണം എന്നെ ഇപ്പോൾ അനുഭവിക്കുന്നവർക്കറിയത്തില്ല എൻ്റെ ഈ ദൃഢതയിലും ആത്മവിശ്വാസത്തിലും ഈ പ്രയാസങ്ങളിലുമൊക്കെ എന്നെ വിശദീകരിച്ച ഒരു വിശ്വാസമുണ്ട്. ഒരു നമുക്കന്ന് തമ്പുരാനോട് അപേക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക് ശക്തി. കാരണം ആരോട് ചോദിച്ചാലും നമുക്കതിന് മാത്രമുള്ള സ്നേഹമൊന്നും കിട്ടിയാലും. പക്ഷേ പള്ളിയിൽ പോകുമ്പോഴും അമ്മയുടെ കുഴിമാടത്തെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വളർന്നു വരുമ്പോൾ ഇച്ചിരി കുസൃതിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ അമ്മ മരിച്ച പാടെ അമ്മയുടെ ചേച്ചി ഒരു ടീച്ചറുണ്ടായിരുന്നു, പൊന്നാമ്പിളി. പുള്ളിക്കാരത്തി ഏകസ്ഥയായിരുന്നു. ഏകസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വിശ്വാസത്തിൽ അടിയുറച്ച ഒരു സ്ത്രീയായിരുന്നു. രാവിലെ എന്നും കുർബാനയ്ക്ക് കൊണ്ടുപോകും. കുർബാനയ്ക്ക് പോണ വഴിക്ക് കാവൽപ്പള്ളിയിൽ കൈതയുടെ മുള്ളുകളുണ്ട് വഴിയിൽ. എന്നോട് പറയും അത് ഓരോ മുള്ളും എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കണം, എന്നിട്ട് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നന്മ പറഞ്ഞു പറയുക ചെല്ലുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, നിൻ്റെ സ്വർഗത്തിലിരുന്ന് മാതാവ് നിന്നെ കാക്കും, നിൻ്റെ അമ്മയും പരിശുദ്ധ അമ്മയും. അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വേരുകൾ നമ്മളിലേക്ക് ആ വിത്തുകൾ പാകുകയാണ് ചെയ്തത്, വിശ്വാസത്തിൻ്റെ വിത്തുകൾ. ആ ഒരു വിശ്വാസം ഇന്നും അത് യുദ്ധക്കളത്തിൽ പോയാലും സിനിമാ ഷൂട്ടിങ്ങിലിടയിലാണെങ്കിലും ലോസ് ആഞ്ചലസിൻ്റെ പാപനഗരിയിലാണെങ്കിലും എന്നും രാവിലെ ഏറ്റവും അടുത്തൊരു കത്തോലിക്ക പള്ളി വിശുദ്ധ കുർബാന കാണാതെ എൻ്റെ ദിവസം തുടങ്ങിയല്ല. വീട്ടിലേക്ക് ആര് കയറി വന്നാലും മക്കൾക്ക് ഞാൻ സ്തുതിയില്ല വരവേൽക്കുന്നു. മക്കൾ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്? അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു മലയാളം പറഞ്ഞെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. ഹൈദരാലിയുടെ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം ഞാൻ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. കാരണം എൻ്റെ ഓരോ ദിവസത്തിൻ്റെയും സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വെളിവാക്കലാണ്.
കാരണം ഈ കണ്ട അഭ്യാസമൊക്കെ ലോകം മുഴുവൻ കാണിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പിന്നിലൊരു എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ ആ എളിയ വിശ്വാസം, എന്നും ദേവലിയിൽ പങ്കെടുക്കാനുള്ള ആ ഒരു ഉത്സാഹം. ഇച്ചാച്ചനെന്നും അഞ്ചരയുടെ കുർബാനയ്ക്ക് തൊട്ടടുത്തുകൊണ്ട് നിർത്തുമായിരുന്നു. ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം, സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ല, ഉണക്കമാസം എല്ലാം വിടിയല്ല. പിന്നെ ലോകത്തിലുള്ള എല്ലാ ലുത്തിനേയും ചൊല്ലിയാണ് ഇത്രയും എത്തിയത്. പരീക്ഷയിലൊക്കെ ആദ്യമേ അവസാനം ജീസസ് മേരി ആൻഡ് ജോസഫ് PHM പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ എഴുതുന്നു. എൻ്റെ വിചാരം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദൈവം പരിശുദ്ധാത്മാവിലൂടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം എനിക്ക് വെളിവാക്കത്തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ എളിയ വിശ്വാസങ്ങളാണ്, പക്ഷേ അതൊക്കെ എന്നെ മുന്നോട്ട് നയിക്കാനൊക്കെ സഹായിച്ചു. എല്ലാ ഇൻ്റർവെല്ലിലും വിസിത്ത് കഴിക്കും, അപ്പം നമ്മളിൽ അമ്മ പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും പള്ളിയുടെ നടയിൽ നിന്ന് വിസിത്ത് കഴിക്കും, ഞാൻ ചെന്ന് സക്രാരിയെ മുട്ടി ഈശോയെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ, കുശൃതി കാണിക്കുമ്പോൾ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ സിമ്പിൾ ഫെയ്ത്ത്, ആ വളരെ തനതായൊരു വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് എൻ്റെ, അതാണ് എൻ്റെ അമ്മ വിശ്വാസം. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു എന്ന് പറഞ്ഞു. പിന്നീടുള്ള കുട്ടിക്കാലത്തിൽ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ മറ്റുള്ള കൂട്ടുകാരുടെയൊക്കെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് കൊണ്ടിരുമ്പോൾ താങ്കൾക്ക് ആ ഒരു അമ്മയില്ലാത്തതിൻ്റെ ഫീലിങ്, അത് എങ്ങനെയായിരുന്നു, അത് തരണം ചെയ്ത് എങ്ങനെയാണ്? ഞാൻ വിശ്വസിക്കുന്നൊരു വചനമുണ്ട്, നിൻ്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറയുന്ന സങ്കീർത്തനം ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ട്, അതെന്നെ ഒത്തിരി കരുത്തേകിയിട്ടുണ്ട് വരുംകാല ജീവിതങ്ങളിൽ. പക്ഷേ അത്ര അറിവൊന്നും കുഞ്ഞിലേ ഇല്ലായിരുന്നു. നമുക്ക് സ്കൂളിലൊക്കെ മാതാപിതാക്കളും പ്രത്യേകിച്ച് അമ്മമാർ ഓഫീസ് റൂമിലൊക്കെ വരുമല്ലോ, സാറുമാരെ കാണാനൊക്കെ വരുമ്പോൾ ഞാൻ ഇവരെയൊക്കെ നോക്കും. നോക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെ കാണാൻ അമ്മയില്ലല്ലോ, അത് വരും. പക്ഷേ നമ്മളതിനെയൊക്കെ നികത്തുന്നത് ഗ്രോട്ടോയിൽ പോയി നിൽക്കും. എല്ലായിടത്തും ഗ്രോട്ടോ ഉണ്ടല്ലോ, ഗ്രോട്ടോയിലെ മാതാവിനെ കാണുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വലിയ ഡീപ്പ് ഫെയ്ത്ത് ഒന്നുമില്ല, ആഴമായ വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും മാതാവിൻ്റെ ഒരു ആ കാപ്പയിൽ പൊതിഞ്ഞുള്ളൊരു പരിരക്ഷണം, ആ ഒരു പരിലാളനം എന്നിലുണ്ടായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മൾ ഒത്തിരി വീഴ്ചകൾ നിന്നൊക്കെ നമ്മളെ കൈപിടിച്ച് സഹായിക്കുന്നൊരു വത്സല മാതാവിൻ്റെ കരങ്ങൾ എൻ്റെ ഒപ്പം എന്നും ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ പിൽക്കാലങ്ങൾ കാണുന്ന ഈ അത്ഭുതങ്ങളൊക്കെ. അല്ലാണ്ട് ഒരു സാധാരണ വ്യക്തിക്കോ മലയാളിക്കോ ഒരു കത്തോലിക്കനോ കിട്ടാത്തത്ര സൗഭാഗ്യങ്ങളും ഉയർച്ചകളും ഒക്കെ എനിക്കുണ്ടായത് ഈ ഒരു മരിയൻ ഡിവോഷൻ്റെയും മരിയൻ ഭക്തിയുടെയൊക്കെ ഫലമാണ്. നമ്മൾ ശനിയാഴ്ച ചെയ്യുന്ന നിത്യസഹമാതാവിൻ്റെ നോവേന, അത് മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയായിരുന്നു. എല്ലാ പള്ളിയിലും ഞാൻ പോകുമ്പോൾ ശനിയാഴ്ച നമുക്ക് പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ എൻ്റെ പേര് തന്നെ ഏലിയാസ്റ്റൻ്റെ പേരാണ്. ഇവിടെ തൊട്ടടുത്തുള്ള മാന്നാനത്ത് താമസിച്ചിരുന്ന ഏലിയാസ്റ്റൻ്റെ പേരാണ്. എനിക്ക് ആദ്യം ഏലിയാസ് എന്നായിട്ടിരുന്നത്, പിന്നെ അത് കുര്യാക്കോസിലെ സിറിയൊക്കെ ഒന്ന് മാറ്റി ഏലിയാസ്റ്റൻ്റെ കട്ടിലൊക്കെ എന്നെ കിടത്തി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചി. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ വളർന്ന ഒരു ഒരു ഫ്ലവർ ബെഡാണ്, ഒരു 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 പൂ തൊട്ടിയാണ്. അപ്പോൾ അത് നമ്മളെ നമുക്ക് ആ പ്രൊട്ടക്ഷനൊന്നും ഉണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മളിങ്ങനെ പരിരക്ഷിക്കണം. വെള്ളം തളിച്ച് വളർത്തുന്ന ഒരു ചെടിയെപ്പോലെ വിശ്വാസത്തിൽ വളരും. പക്ഷേ വിശ്വാസം പറയാനുള്ള അവസരങ്ങളൊക്കെ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ, കാരണം നമ്മൾ വൈദികനായില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ അങ്ങയുടെ ഈ സെമിനാരി ജീവിതം, ഏകദേശം സാധാരണ എല്ലാവരും 10-ാം ക്ലാസ് കഴിയുമ്പോഴാണ് സെമിനാരി പോകുന്നത്. അപ്പോൾ സെമിനാരി ജീവിതം, അത് എത്ര വർഷം സെമിനാരി ജീവിതം ഉണ്ടായിരുന്നു? അത് 8-9 വർഷം പഠിച്ചു. അപ്പോൾ ഈ സെമിനാരി ജീവിതത്തിൽ അങ്ങനെ ഒത്തിരിയേറെ പല ഇൻ്റർവ്യൂകളിലും അങ്ങ് പറയാറുണ്ട് സെമിനാരി ജീവിതത്തെക്കുറിച്ചും. ഒത്തിരിയേറെ അങ്ങയുടെ ജീവിതത്തെ സ്വാധീനിച്ചത് സെമിനാരി ജീവിതമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ദൈവവിളികൾ കുറയുന്ന ഒരു സമയങ്ങളാണ്. പലർക്കും സെമിനാരിയോട് വലിയ ഇഷ്ടമില്ലാത്ത വരുന്ന ഒരു യുവജനങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അവരോടും ഒക്കെ ഒരു പറയാനായിട്ട് അങ്ങയുടെ ജീവിതത്തെ ഒത്തിരി സഹായിച്ച ഈ സെമിനാരി ജീവിതത്തിലെ അങ്ങേക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്താണ് എന്ന് പറയാം? അച്ചടക്കത്തിൻ്റെ മൂർത്തി ഭാവമാണ് സെമിനാരി ജീവിതം. തീർച്ചയായിട്ടും ഒരു വൈദികരൊക്കെ വിദേശത്ത് നിന്ന് വരുന്ന വൈദികരുടെ കുറേ നമ്മൾ കഥകളൊക്കെ കേൾക്കും, അവർക്ക് വണ്ടി, അപ്പോൾ ആ ഒരു നല്ലൊരു ജീവിതം ഒക്കെ തേടിയാണ് നമ്മൾ പോയെങ്കിലും എന്നെ നയിച്ച ഏതോ ഒരു അദൃശ്യ ശക്തിയുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന ഈ
നമ്മുടെ മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ ഒരു കരങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ സെമിനാരിലുള്ള റെക്ടർ അച്ഛന്മാരെ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ അച്ഛന്മാരൊക്കെ, അവരൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രെയിനിങ് എന്തുമാത്രമാണ്, പരിശീലനം എന്തുമാത്രമാണ്, അതൊക്കെ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം ഈ സ്വാധീനിച്ചിട്ടുണ്ട്? സെമിനാരിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇന്നും എവിടെയും സെമിനാരിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടും പ്രൗഡായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവിടുന്ന് കിട്ടിയ ഒരു എഡ്യൂക്കേഷൻ, ഡിസിപ്ലിൻ, പിന്നെ ആ ഒരു ഫെയ്ത്ത് ഓറിയൻറ്റേഷൻ, നമുക്ക് കിട്ടുന്ന ആ വിശ്വാസ പ്രഖ്യാപനം. റിക്കളക്ഷൻ സൺഡേസ് ഉണ്ട്, റിക്കളക്ഷൻ വീക്സ് ഉണ്ട്, ആരാധനകളുണ്ട്, മെഡിറ്റേഷൻ സമയം, ഇതെല്ലാം നമ്മൾ നമ്മളെ ഈ തത്വശാസ്ത്രവും ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ മാറ്റിയെടുക്കുകയാണ്. നമ്മൾ ഉടച്ചു വാർക്കുന്ന പ്രക്രിയയിൽ ഒരു മനുഷ്യനെ ഒരു ദൈവീകതയിലേക്ക് നയിക്കുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ കടന്നുപോകൽ ഒരു വ്യക്തിയെ മാറ്റുകയാണ്. അപ്പോൾ ഒരു നേതാവായി മാറുകയാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു വൈദികനാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ അമേരിക്കൻ പ്രസിഡൻ്റ് ബൈഡൻ, ജോസ് ബൈഡൻ ചെന്ന് മുട്ടുകുത്തുന്ന ഒരു വൈദികൻ്റെ മുമ്പിലാണ് സംസാരിക്കാൻ. അത്രയും പവർഫുള്ളാണ് ഒരു വൈദികൻ. അപ്പം എ പ്രീസ്റ്റ് ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസെദക്ക് ഫോൾഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പദവിയിലെത്തിക്കാൻ വേണ്ടിയുള്ള ചില കോൺഗ്രിഗേഷനിൽ 10-14 വർഷത്തുള്ള ട്രെയിനിങ്ങാണ്. അപ്പോൾ അതിൽ നമ്മളെ നയിക്കുന്ന ഒട്ടനവധി ഗുരുക്കന്മാർ ആയിട്ട് ഇന്നും എനിക്ക് കൂട്ടുണ്ട്. ഇപ്പം ഞാൻ പഠിച്ച സ്കൂളുകളിലെ അധ്യാപകരുമായിട്ട് എല്ലാവരും വീട്ടിൽ വരുമായിരുന്നു എന്നെ തേടി. കാരണം ഞാൻ എല്ലാവർക്കും ഒരു 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 കൂട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയിൽ എപ്പോഴും ഭാഗമായിരുന്നു. അതിപ്പോൾ ആർമിയിലാണെങ്കിലും ചാപ്ലിൻസുമായിട്ട് എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം അത് അതിൻ്റെയൊക്കെ ഉത്ഭവം, അതിൻ്റെയൊക്കെ ഈ ആരംഭവും അവസാനമൊക്കെ ഈ സെമിനാരിയിൽ നിന്നുള്ള ആ ഒരു പഠനമാണ്. എങ്ങനെ ആൾക്കാരുമായിട്ട് സൗമ്യമായിട്ടും എളിമയോടെയും വിനയത്തോടെയും പെരുമാറാനുള്ള ആ ഒരു കീഴ്വഴക്കം നമുക്ക് കിട്ടുന്ന സെമിനാരിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഇന്നും എൻ്റെ സീനിയറായിട്ട് പഠിച്ച പലരും ബിഷപ്പുമാരാണ്, വടക്കേ ഇന്ത്യയിൽ, ജബൽപൂരായാലും കാണ്ടുവായാലും. അവരെ കൂടെ പഠിച്ചവരല്ല, കൂടെ പഠിച്ചവരും കൂടെ സീനിയറായിട്ട് പഠിച്ചവരൊക്കെ നല്ല നല്ല നിലകളും പ്രൊവിൻഷ്യാളും അച്ഛന്മാരും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞാൻ ഇന്നും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ അമേരിക്കയിലുള്ള വീടുകളിൽ ഇവർ വരുന്നു. ഞാനിപ്പോൾ വന്നാലും വടക്കേ ഇന്ത്യയിൽ എല്ലാ രൂപതകളിലും പോയി അവരോടൊപ്പം അവധിക്കാലം ചെലവഴിക്കുന്നു, കുടുംബമായിട്ട് പോകുന്നു. ഞാൻ ചെന്ന് അവരോടൊപ്പം അവരുടെ ഉള്ള കഞ്ഞിയും കുടിച്ച്, അവരോടൊപ്പം ഉള്ള ഡാലൻ റൊട്ടിയൊക്കെ കഴിച്ച്, ഞങ്ങൾ പറയുന്ന ഡാൽ റൊട്ടി ഖാവോ ഈശ്വർക്ക് ഗുണഗാൻ ഗാവുന്ന, അവരെ എളിയ ജീവിതം നയിക്കുന്ന ഇഷ്ടംപോലെ മിഷണറി അച്ഛന്മാർ വേണ്ടി ഞാൻ സൗഹൃദം കാത്തു പാലിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ആ ഓജസ്സും തേജസ്സും കിട്ടിയത് സെമിനാരിയിൽ നിന്നാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്കൾ സെമിനാരി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ താങ്കൾ വൈദികനായില്ല. മറ്റേ മറ്റു പല സോഷ്യൽ മീഡിയകളിലും താങ്കൾ എന്തുകൊണ്ട് വൈദികനായില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ കാണും, എന്തുകൊണ്ട് താങ്കൾ ഇത്രമാത്രം സെമിനാരി ജീവിതത്തിൽ ആകർഷകനായിട്ട് താങ്കൾ എന്തുകൊണ്ട് വൈദികനായില്ല, ആ സംഭവം ഒന്ന് പറയാമോ? ഒരു മുടന്തനായിട്ട് പറയുന്നല്ല, വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നാണല്ലോ. ദേവളി എന്ന് പറഞ്ഞൊരു ഒരു കണ്ടെത്തലാണ്. അത് നമ്മൾ തീക്ഷണമായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഒരു മല കയറി കൊടുമുടിയിലെത്തുന്ന പോലത്തുള്ളൊരു വളരെ ഒപ്പോസിഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ലൈഫാണ്. നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര. അപ്പോൾ ഈ യാത്രയിൽ വ്രതങ്ങൾ സൂക്ഷിക്കണം, വിശ്വാസം സംരക്ഷിക്കണം. ഈ കൂടെ ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ സെമിനാരിക്കാരുമായിട്ട് നമ്മൾ വളരെ ഒത്തൊരുമയുടെ കമ്മ്യൂണിറ്റി ലൈഫാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന പോലെയല്ല. വീട്ടിൽ നമ്മളോട് ക്ഷമിക്കാനും പൊറുക്കാനും സഹോദരങ്ങളുണ്ടാവാം, മാതാപിതാക്കളുണ്ടാവാം. ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. അതിൻ്റെ ഇടയിൽ പഠിക്കാൻ പോകണം, അതിൻ്റെ ഇടയിൽ സംഗീതോപകരണങ്ങൾ, അതിൻ്റെ ഇടയിൽ പ്രസംഗം, പിന്നെ നമ്മൾ സഹായിക്കണം, ജോലികൾ ചെയ്യണം, പാത്രം കഴുകണം, വൃത്തിയാക്കണം. അപ്പം നമ്മളിതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളെ ആ ഒരുക്കത്തിനിടയ്ക്ക് നമ്മുടെ ഈ അബദ്ധങ്ങൾ പറ്റാം, നമ്മുടെ ഒരുക്കങ്ങൾ ശരിയാകുന്നില്ലെന്ന് മുതിർന്നവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൂടുതൽ ഗൈഡൻസ് നടത്തുന്ന കാലയളവിൽ വീഴ്ചകളുണ്ടാകും. അപ്പോൾ നമ്മളോട് നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തരും, താങ്കൾ ഒരു ദൈവവേലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ആ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ശിക്ഷ പോലെ ഒരു വർഷം കൂടെ ശ്രമിച്ച് നോക്കും, അല്ലെങ്കിൽ സബാറ്റിക്കൽ ലീവ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി എടുത്തിട്ട് നോക്കും. അങ്ങനെ സബാറ്റിക്കൽ ലീവ് എടുത്ത് ഞാൻ പോയതാണ്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് വീണ്ടും പ്രതിപാദിക്കുന്നില്ല. എങ്കിലും നമ്മളായിട്ട് പോയതല്ല സെമിനാരി, നമ്മളെ വേണ്ടെന്ന് നമ്മളായിട്ട് നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടറിഞ്ഞ് പോയതല്ല. വൈദികനാകാൻ ആഗ്രഹിച്ച് തന്നെയാണ് പോയത്. കാരണം ഞാൻ പഠിച്ചത് ICSE സിലബസിലാണ്, 70s. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ പോയതല്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ്
ഇങ്ങനെ നമ്മൾ പറയില്ല ബസ്സേൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിന്ന് അച്ഛനാകാൻ ആകാമായിരുന്നായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. എന്നെക്കൊണ്ട് പല വഴികളിലൂടെ യാത്ര ചെയ്യാനൊരു അവസരം പക്ഷെ അതിനെ ഒരുക്കുകയായിരുന്നു. എളിമപ്പെടാനും ഏറ്റവും കീഴ് ഇന്നലെയും കൂടെ ഒരാൾ പറയുമായിരുന്നു ഈ എളിമ എന്നുള്ളത് എനിക്കതെല്ലാം കിട്ടി സെമിനാരിയിൽ നിന്ന്. അപ്പോൾ സെമിനാരി പോയത് എന്നും നന്നായെന്നേ ഞാൻ പറയുള്ളൂ. ആ കീഴ്വഴക്കത്തിനുള്ള ഒരു വരം കിട്ടാൻ ആ ഒരു ഒരു വെർച്യു അതൊരു കൃപയാണ്. തുടർന്ന് നമ്മൾ സെമിനാരിയിൽ നിന്ന് ബോംബെ വരുന്നു. അവിടെ ഹാർലി എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി താമസിക്കുന്നു. കല്യാൺ രൂപതയിലായിരുന്നു. അപ്പോൾ അവിടെയും എന്നെ രക്ഷിച്ചത് നമ്മുടെ സെമിനാരി പഠിച്ച പള്ളിയിൽ പോകാനുള്ള ഒരു സാഹചര്യവും മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ സെമിനാരിയിൽ നിന്ന് പഠിപ്പിച്ച ഇംഗ്ലീഷ് മറ്റ് ജോലിക്ക് പോകാനായിട്ട് ഗൾഫിൽ പോകുന്നവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ഗ്രാമർ പഠിപ്പിക്കുന്നു, ഇൻ്റർവ്യൂ പാസ്സാക്കുന്നു. അപ്പോൾ സഹായിക്കാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടായിരുന്നു. അല്ലാണ്ട് സെൽഫിഷായിട്ട് എനിക്ക് മാത്രം വളരണമെന്നല്ല. ഞാൻ അങ്ങനെ പലരെയും സഹായിക്കാനൊക്കെ ആയിട്ട് ബോംബെയിൽ വരുന്നു. ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുവൈറ്റിലേക്കുള്ള. അപ്പോൾ അവിടെയും നമ്മൾ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോയി നോക്കുമ്പോൾ കുറേ പേര് വരി വരിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പം ഇന്ന അവസ്ഥയാണ്, കോവിലിലേക്ക് ആളെ എടുക്കുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു അത്ഭുതമെന്ന് പറയട്ടെ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ അന്ന് ഞാൻ വീണ്ടും പറയാം, അന്ന് പള്ളിയിൽ പോയത് നന്നായെന്ന് ഞാൻ പറയും. പിന്നെ ബോംബെയിൽ നിന്ന് ആദ്യം കോവിലിലേക്ക് പോയപ്പോഴും ഞങ്ങളൊരു വലിയൊരു അപകടത്തിൽപ്പെട്ടു. ഇവിടെ എന്നെ ഓണന്തുരുത്ത് പോലെയുള്ളൊരു ജോണി എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും ഓട്ടോറിക്ഷ അടിച്ച് ഓടെ കിടക്കുന്നു. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പലയിടത്തും പറയാൻ മറന്നുപോയൊരു സത്യം. അന്ന് വല്ലതും പറ്റിപ്പോയിരുന്നെങ്കിൽ നാലും ചേരി കാണിയില്ല. അപ്പോൾ അവിടെയും തമ്പുരാൻ പരിപാലിച്ചു. പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ മുറിയിൽ നിന്ന് പോയത്, അതുകൊണ്ടായിരിക്കാം ജീവൻ തിരിച്ചു കിട്ടി. ആ ഓട്ടോക്കാരൻ എന്നാ പറ്റിയെന്ന് പോലും അറിയില്ല. കാരണം ബ്ലെയിം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയ ഉടുപ്പൊക്കെ ആയിട്ട് കെട്ടി. അപ്പോൾ അത് എയർപോർട്ടിലേക്ക് പോകണ വഴിക്ക് ആ ഞാൻ വലിയ അപകടമുണ്ടായി. ജോണി ഈയിടെയും കണ്ടപ്പോൾ പറയുവേ അതിനെക്കുറിച്ച്. അവിടെ നിന്ന് നമ്മൾ രക്ഷിച്ചു. നമ്മൾ കുവൈറ്റിലെത്തുന്നു. അവിടെ നിന്ന് രണ്ടാമത്തെ ജോലി, ഈ പറഞ്ഞ ജോലി തീർന്നതിന് ശേഷം വേറൊരു സെമിനാരി കണക്ഷനുള്ളൊരു പീറ്റർ പുള്ളിയോടും നമ്മളൊരു വിശ്വാസത്തിൻ്റെ വർത്തമാനം പറയും. പുള്ളി വലിയ മരിയ ഭക്തനായിരുന്നു. അപ്പോൾ നമുക്കെവിടെയും ഈ ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ഒരു ലേബലുള്ള കാരണം പലയിടത്തും നമുക്കത് ഗുണകരമായിട്ടുണ്ട്. നമുക്കതൊരു വലിയൊരു പ്രൊട്ടക്ഷനായിട്ടുണ്ടൊരു ഒരു ഒരു സഹായമായിട്ടുണ്ട്. സാധാരണ ഈ കാലത്ത് ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് മടിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ആൾക്കാരെ അറിയേണ്ടതാണ്. അപ്പോൾ അങ്ങ് ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു സാക്ഷ്യപ്പെടുത്തലിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് അങ്ങേക്ക് അനുഗ്രഹവും സംരക്ഷണവും കിട്ടുന്നു അല്ലേ. തീർച്ചയായിട്ടും അതിനൊരു ഒരു തർക്കമില്ല. നമ്മളെവിടെയും അഭിമാനത്തോടുകൂടി ചങ്കം വിരിച്ച്, കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി പോയി മരിച്ചവനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായം ചെയ്ത് നന്മ ചെയ്ത് കടന്നു പോവുക, നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും, നമുക്കത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും, നമ്മുടെ തലമുറയ്ക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. എൻ്റെ ഫാദർ അങ്ങനെ ഒരു ഇത് എന്നെ എപ്പോഴും പഠിപ്പിക്കുക, ഉചിതം പോലെ ചെയ്തു കൊടുക്കുക ആൾക്കാർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ. അതൊക്കെ ഈ നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും നമ്മുടെ ഈ പരിത്യാഗത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ ഗുണങ്ങളാണ്. പിന്നീട് ഈ കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ്, കുവൈറ്റിൽ ഇതുപോലെ തന്നെ ഈ ബോംബെയിലൊക്കെ പാത്രം ഹോട്ടലിൽ പാത്രം കഴിയുക പോലെ കുവൈറ്റിലും ഇതുപോലെ തന്നെ വലിയ ജോലിയൊന്നും അല്ലല്ലോ കിട്ടിയതല്ലേ. അവിടെ എന്ത് ജോലിയായിരുന്നു? ഇപ്പോൾ ബോംബെയിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലും വലിയ ഈ ബാങ്ക്വറ്റിലൊക്കെ സ്പൂൺ തുടയ്ക്കുക, പാത്രം കഴുകുക, ബാത്റൂം തുടയ്ക്കുക, ബെഡ് മേക്കിംഗ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചു. ഇത് തന്നെ കുവൈറ്റിൽ ചെന്നപ്പോൾ നമ്മൾ ഹോട്ടൽ ശൃംഖലയിലാണല്ലോ പെട്ടെന്ന് ജോലി കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പരിശീലനം നമ്മുടെ സെമിനാറിലുണ്ടല്ലോ, അടുക്കളയിലും ആയാലും പശുവിനെ കുളിപ്പിക്കുന്നതിനല്ലേ. ഇത് ഒരു വലിയൊരു, അതുകൊണ്ട് ഇത് വെളിയിൽ നമുക്ക് പ്രതിസന്ധികളിൽ നമുക്ക് ജോലി എടുക്കാനും ആഹാരം അല്ലേ ആഹാരത്തിന് അധ്വാനിക്കാനൊക്കെ ഇത് നമുക്ക് സഹായകരമായി അല്ലേ. തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കുവാനും ഏത് തരത്തിലുള്ള അവസ്ഥയിലും നമ്മൾ ത്വരിതപ്പെടുത്താനും അഡാപ്റ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഒരു എവിടെ നിറഞ്ഞാലും നാലുകാലം നിൽക്കാനും ഒരു ഒരു മനക്കരുത്ത് നമുക്ക് തരുന്ന സെമിനാരി ട്രെയിനിങ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകല്ല, എന്ത് ബിൽഡിംഗ് മൊത്തം കഴുകണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ആ ഒരു എളിമ കിട്ടും. കാരണം നമുക്ക് ആ സർവൈവൽ സ്കിൽസാണ് നമുക്ക് കിട്ടുന്നത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന രക്ഷപ്പെടും എന്ന് പറയുന്നത് സെമിനാരി പഠനം. അപ്പോൾ ഈ കുവൈറ്റിൽ ചെന്നപ്പോഴും ഇതേപോലെ തന്നെ ജോലിയായിരുന്നു? അതെ, അവിടെ ആദ്യം നമുക്ക് റൂം മേക്കിംഗ് ആയിരുന്നു. 10-18 റൂം ചെയ്യണം. നമ്മൾ ഹോട്ടലായിരുന്നു, ഹോട്ടലായിരുന്നു സഫീർ ഹോട്ടൽ. അപ്പോൾ ഈ റൂം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം ബെഡ് മേക്ക് ചെയ്യണം, ബാത്റൂം എല്ലാം തുടയ്ക്കണം. വൈറ്റ് ഗ്ലൗ ഇൻസ്പെക്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് അത് വൈറ്റ് ഗ്ലൗസ് ഇട്ട് അവർ തുടച്ച് നോക്കും, പൊടിയുണ്ടോ എന്ന് നോക്കും. അതുപോലെ എല്ലായിടും തുടച്ച് മിനി ഇത് കൂടുന്ന 18 റൂം ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പം നല്ല എല്ലുമുറിയെ പണിയെടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അവിടെയൊക്കെ നമ്മൾ തളരാതെ അന്നത്തെ ആ യുവ പ്രസരിപ്പിലെല്ലാം ജോലിയും ചെയ്തു. അത് കഴിഞ്ഞ്
അവിടുന്ന് ഒരു അബദ്ധം പറ്റി, പക്ഷെ അതൊരു ചവിട്ടുപടിയായി, അതിലും നല്ല ജോലി കിട്ടി. അവിടുന്ന് ഒരു അബദ്ധം പറ്റുന്നു, തമ്പുരാൻ്റെ കൃപ കൊണ്ട് അടുത്ത ജോലി കിട്ടി. അങ്ങനെ വെച്ചടി വെച്ചടി കയറ്റമല്ലാതെ നമുക്ക് ഈ ഒരു അബദ്ധങ്ങളിൽ നിന്നും നമ്മൾ കുഴി തമ്പുരാൻ വീഴ്ചിട്ടില്ല. പുതിയൊരു അനുഗ്രഹത്തിനായിട്ട് അല്ലേ, മുന്നിൽ ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ പതറുന്നില്ല, ഇല്ല, അവിടെ നമുക്ക് അനുഗ്രഹമായി മാറുന്നു. അതെ, ഇതൊക്കെ ഈ വിശദീകരണത്തിന് വേണ്ടിയും അനുരഞ്ജനത്തിന് വേണ്ടിയും നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക. നമ്മളെ ഈ സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്ന പോലെ നമ്മളെ ഇട്ടുകൊണ്ട് വിഷമിപ്പിക്കും, പക്ഷെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ കുവൈറ്റിൽ ജോലി ചെയ്യുമ്പോഴാണല്ലോ നാട്ടിൽ വന്ന് അങ്ങ് വിവാഹം കഴിക്കുന്നൊക്കെ. അതിനുശേഷം അങ്ങ് ഭാര്യയോടൊത്ത് അമേരിക്കയ്ക്ക് പോകുന്നു. അമേരിക്ക സാധാരണ എല്ലാവരുടെയും ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയൊരു സൗഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അങ്ങയുടെ ചരിത്രത്തിൽ അങ്ങ് ഈ പാതി എന്നാണ് പാതാളം എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ നിന്നും നേരെ അമേരിക്കയ്ക്ക് പോയപ്പോഴും അവിടെയും വലിയ കഷ്ടപ്പാടുകളും സഹനങ്ങളൊക്കെ കാത്തിരുന്നെന്ന് പറഞ്ഞു. അതെന്തായിരുന്നു അത്? അപ്പം കുവൈറ്റിലെ കാര്യം പറഞ്ഞല്ലേ, നമ്മളിന്ന് കണ്ട അതിരമ്പുഴ പള്ളിയിൽ വെച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ വിദേശ വനിതയായിട്ടുള്ള കല്യാണം. അപ്പം ആ കല്യാണമായിട്ട് നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പത്തിലുള്ളത് ഒരു റോസകളുടെ ഒരു മെത്തെന്നാണ് മനുഷ്യർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോളർ കൊലുക്കുന്ന ഒരു മരമുണ്ട്, നമ്മൾ ഉടനടി ലക്ഷപ്രഭു ആകുന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ ആയിരുന്നു സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇതുകൊണ്ടിട്ടൊന്നും നടക്കാൻ പോകില്ലെന്ന്. അപ്പോൾ നമ്മളവിടെയും വീണ്ടും അധ്വാനങ്ങളിലേക്ക് ജോലി ചെയ്യാൻ തന്നെ 23-24 മണിക്കൂറും ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചെന്നപാടെ. അപ്പോൾ അവിടെ നമുക്ക് ആ മറ്റുള്ളവരോട് മിണ്ടാനും ഇടിച്ചു കയറി ചോദിക്കാനുമുള്ള ആ ഒരു അവിടെയുള്ള തൊട്ട അയൽവക്കാരിയായിട്ട് ഒരു വയസ്സ് ചേർത്തിയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ സേവനം ചെയ്യാനും അവർ നമ്മളെ നമുക്ക് കാശ് തന്ന് സഹായിക്കുന്നു, അവരുടെ വീട് നമുക്കായിട്ട് തുറന്നതായിരുന്നു, അതൊക്കെ ഗുണം ചെയ്തു. അവിടെ ഒരു ഒരു ക്രിസ്ത്യൻ ലേഡിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയിൽ അടിയുറച്ച ഒരു വിശ്വാസമുള്ളൊരുത്തിനാണ്. അപ്പോൾ നമുക്ക് എവിടെയും ബൈബിൾ അധിഷ്ഠിതമായ അറിവുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഗുണം ചെയ്തു. അത് പെട്ടെന്ന് വേറൊരാൾക്ക് വേറൊരു സമൂഹത്തിലൊരു വ്യക്തി ആയിരുന്നെങ്കിൽ അത്രയും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്നുള്ള നമ്മൾ പഠിച്ച ഓരോ ബാലപാഠങ്ങളും ഈ അതിരമ്പുഴ പള്ളിയിൽ മാമദീസ തൊട്ട് സെമിനാരിയിൽ ഓരോ വൈദിക പഠനങ്ങളും കുവൈറ്റുള്ള അനുഭവങ്ങളും ബോംബെയിലുള്ള കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് നമ്മളെ തമ്പുരാൻ തയ്യാറെടുപ്പിക്കുകയാണ്. ഓരോ ചവിട്ടുപടിയുടെ അടുത്ത പടി കഠിനം ഏറിയതായിരിക്കും, എങ്കിലും നമുക്കതെല്ലാം നമ്മളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് നമ്മുടെ ആ വിശ്വാസമുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പള്ളിയിൽ പോകുന്നു, മകന മാവതി സമക്കുന്നു, വിശ്വാസത്തിൽ വളർത്തുന്നു, ഇതെല്ലാം നമ്മൾ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാക്കെ പ്രതിസന്ധി വന്നാലും ഈശോ വിട്ടൊരു കളിയും നമ്മൾ കളിച്ചിട്ടില്ല. അമേരിക്കയിൽ സംഗീത ഉപകരണം പഠിപ്പിക്കുക അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക അങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴാണല്ലോ അവിടുത്തെ ആർമിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിന് അവിടെ ഒരു ദൈവ കരുതലുണ്ടായിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്, അതെന്താണ്? അതായത് നമ്മളൊരു ഹോട്ടലിൽ ജോലി ചെയ്യായിരുന്നു. ജോലി ചെയ്തപ്പം എനിക്ക് സഹായിക്കാനുള്ള, അതായത് നമ്മൾ ചെയ്യേണ്ടാത്ത സഹായം നമ്മൾ ചെയ്യും, ഒരു എക്സ്ട്രാ മൈൽ പോകുക എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഒരു വയസ്സായ ഒരു ചേട്ടൻ ഹോട്ടലിൽ വരുന്നു, ഞാൻ അധികം എൻ്റെ ബാഗൊക്കെ എടുത്ത് മുറി കൊണ്ട് വയ്ക്കുന്നു. എൻ്റെ ആവശ്യമില്ല, ബെൽബോയ് അല്ലേ, ഞാൻ ഫ്രണ്ട് ഓഫീസ് ക്ലർക്കായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ചോദിച്ചു പേരന്നെ എൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളിയുടെ പേര് ഞാൻ അങ്ങനെ സംസാര ബുദ്ധി എവിടെയോ, പുള്ളി ആർമിയാണെന്നും ക്രിസ്ത്യാനിയുടെ കാര്യം എന്തോ പറഞ്ഞു, പുള്ളി കാത്തലിക് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനോഭാവം. പുള്ളി പറഞ്ഞു, നീ എൻ്റെ കാർഡ് കൊണ്ട് എൻ്റെ അടുത്ത് കൊടുക്കുക, ഇന്ന ഇന്ന കഴിവുകൾ നിനക്കുണ്ടെന്ന് പറയുക, ഭാഷയുടെ ഒരു പ്രാവീണ്യം. അപ്പോൾ യുദ്ധസമയമാണ്, അമേരിക്കയ്ക്ക് ആളെ വേണമായിരുന്നു. നമ്മൾ ഉടനടി തമ്പുരാൻ്റെ ഇടപെടൽ നോക്കണേ. അതായത് നമ്മൾ നന്മ പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും, അത് പതിന്മടങ്ങായിട്ട് തലമുറയോളം നീണ്ടു നിൽക്കും. അപ്പോൾ അതെനിക്ക് ആ ഒരു ഇതിലൂടെ എനിക്ക് ഒരു വിശ്വാസ അനുഭവമായിരുന്നു, ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ ആർമി ചെല്ലുന്നു, നമ്മൾ ആർമി ചേരുന്നു, അങ്ങനെ പിന്നെ ആർമി ജീവിതമായി. അപ്പോൾ അവിടെ എൻ്റെ കൂട്ട് മിക്കവാറും ചാപ്ലിൻസും അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ മോർമൺസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരൊക്കെ വളരെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ബൈബിൾ വായിക്കുന്നവരുണ്ട്. യുദ്ധത്തിൽ പോകുമ്പോൾ അവർ ഗ്രാൻഡ് ഫാദർ ഉപയോഗിച്ച ബൈബിൾ, ലോകമഹായുദ്ധം കാലത്ത് ഉപയോഗിച്ച ബൈബിളുമായിട്ട് മകൻ വന്നിരിക്കുക 10-60 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതവരുടെ കാർഗോ പോക്കറ്റിലുണ്ടാവും. അവരത് വായിക്കണം നിർബന്ധമില്ല, വചനവും കൊണ്ടാണ് പോണത്. അത് അവരുടെ ഒരു വിശ്വാസമാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസം
വർദ്ധിക്കുന്ന ഒരു യുദ്ധ പോകുമ്പോഴാണ്. കാരണം നമ്മളോടൊപ്പം എപ്പോഴും ഒരു വൈദികനുണ്ടായിരിക്കും, ചാപ്പിൾ എന്ന് പറയും, ആർമി ചാപ്പിൾ. അവർ നമ്മളെ യുദ്ധത്തിൽ നയിക്കുന്നത് പ്രാർത്ഥനയോട് കൂടിയായിരിക്കും. അതെപ്പോഴും അതിൻ്റെ ഒരു ചടങ്ങ് അങ്ങനെയാണ്, നമ്മളെ ബ്ലെസ് ചെയ്ത വിടുന്നത്. അപ്പോൾ അവിടെ പറയുന്നതാണ് ഫോർ ഗോഡ് ആൻഡ് കൺട്രി എന്നാണ് അവർ യുദ്ധത്തിന് മുമ്പ്. അത് അവിടുത്തൊരു പതിവാണ്, അവിടുത്തെ ഒരു കൾച്ചറാണ്, അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു ശക്തി കിട്ടും. നമുക്ക് നമ്മളൊരു വേറൊരു സ്ഥലത്തല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പുതുമയായിട്ട് തോന്നിയില്ല. ഒരു ജോലി ചെയ്യുന്നു, പീഡനങ്ങളും സഹനങ്ങളും പ്രശ്നങ്ങളും മരണങ്ങളും ഒത്തിരി അപകടങ്ങളൊക്കെ നിറഞ്ഞ ആർമി ജീവിതം. പ്ലെയിനിൽ നിന്ന് ചാടുന്നു, പ്ലെയിന് രാത്രി ഇരുട്ടത്ത് വണ്ടി ഓടിക്കുന്നൊരു പരിപാടിയുണ്ട്, നൈറ്റ് ഡ്രൈവിംഗ് കോഴ്സ്. സമ്മർ എടുത്ത് നമ്മൾ നൈറ്റ് വിഷൻ ഗോഗിൾസ് ഉപയോഗിച്ച്, അപ്പോൾ നമ്മൾ നന്മറിഞ്ഞ കുറേ ജില്ലയാണ് പാഞ്ഞു പോകുന്നത്. കാരണം വലിയ മരക്കുറ്റിയിലൊക്കെ അടിച്ച് കവന്നടിച്ച് വീഴും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പരിപാലിച്ച് നമ്മുടെ ആ ഒരു പ്രാർത്ഥന വിഷയങ്ങൾ കുരിശരിച്ച് കയറുന്ന ഒരിതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എല്ലാവരും പറഞ്ഞാൽ അവർക്കതിൻ്റെ ആഴം മനസ്സിലായില്ല. ഇപ്പം താങ്കൾക്കാകുമ്പോൾ അത് പിടികിട്ടും. കാരണം വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ കണ്ടതും അനുഭവിച്ചതും ഇന്നും അങ്ങനെ തന്നെ. എത്രത്തോളം ദൈവം നമ്മളെ നടത്തി, അതാണ് നമ്മുടെ ഒരു. പിന്നീട് ഈ പട്ടാളക്കാരുടെ ജയിലുണ്ടല്ലോ, അവിടെ താങ്കൾക്ക് ജോലി ഉണ്ടായിരുന്നെന്നും വലിയ മല്ലന്മാരായ കുറ്റവാളികളായ പട്ടാളക്കാരെയൊക്കെ ഈ സ്നേഹം കൊണ്ട് കീഴടക്കി എന്ന് കേട്ടിട്ടുണ്ട്. ആ ആ സംഭവം എന്താണ്? അതിനാന്ന് വെച്ചാൽ ഏത് ജയിലിലും അതിൽ ജയിലകപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പാവസാഹചര്യത്തിൽ വീണവരായിരിക്കാം അല്ലേ. ആ വീണവരുടെ അധസ്ഥിതിയിൽ കൈതന്ന് സഹായിക്കുന്ന ആ ഒരു സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊരു ജയിലറായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും അമേരിക്കൻ പട്ടാളം എന്ന് പറയുമ്പോൾ ആ ഒരു ലുക്കൊന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ ഈ ശരീരഘടനയൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ അവരോട് എനിക്കുള്ള ഈ വാക്ചാതുര്യം വെച്ച് ഞാൻ അവരോടുള്ള കാര്യം പറയുന്നു. അപ്പോൾ അവരോട് നമ്മൾ തിരക്കും. ഇവരെല്ലാം മിക്കവാറും ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കും, കത്തോലിക്കരായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചും പാവത്തെക്കുറിച്ചും ഒന്ന് പശ്ചാത്തപിക്കുക, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വിഷമ സിറ്റുവേഷനെ കുറിച്ചൊന്ന് ഒന്ന് റീകൺസൈൽ ചെയ്യുക, നമ്മളതിനെക്കുറിച്ചൊക്കെ ഒന്ന് അവരോട് പറയുക എന്താണ് സംഭവിച്ചത് ചിന്തിക്കുക. അപ്പോൾ ചാപ്ലിൻ അവർ ഉപദേശിക്കാൻ പെടുന്നു. അപ്പോൾ നമ്മളെ മനസ്സ് കണ്ടുവരിക. അല്ലാണ്ട് ചുമ്മാ നേരം വെളുത്തപ്പോഴേ അവരെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയതല്ല, അവരെ നമ്മളെ നമ്മുടെ വശത്താക്കുന്നു. അവരോട് പറഞ്ഞ് അനുനയിപ്പിച്ച് അവരോട് നമ്മൾ രമ്യതപ്പെടാൻ ആവശ്യപ്പെടുന്നത്. ഈ ദുർഗുണപാഠശാലയിൽ ചെല്ലുമ്പോഴും ഒരു കുറ്റവാളിയോട് പറയുന്നത് എന്തുവാ, എൻ്റെ പാവങ്ങളെല്ലാം ഓർത്ത് അതിനെക്കുറിച്ച് പരിതപിച്ച് നന്നാകാനുള്ളൊരു അല്ലേ. ഇപ്പോൾ കിരൺ ബേദി ആണെങ്കിലും ഓരോരുത്തർക്ക് ഈ ജയിലിൽ പോകുന്ന നമ്മളെ ഒരു റീകൺസ്ട്രക്ട് ചെയ്ത് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചറക്കാനല്ലേ. അപ്പോൾ അതിനെന്നെ ഈ സെമിനാരി ജീവിതം സഹായിച്ചു, അത് അവരോട് പറഞ്ഞു കൊടുക്കാനും. പിന്നെ അവർ ഏത് ബാധിതരാക്കി എവിടെ വിളിച്ചാലും സാർജൻ്റ് ആലഞ്ചേലിൻ്റെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കുള്ള പണികളൊക്കെ അവർ നമ്മൾ സഹായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവരെ എൻ്റെ ചുമടെടുക്കാനും നമ്മൾക്ക് ഓരോ ഷിഫ്റ്റ് ചെയ്യാനും ലോജിസ്റ്റിക്സിലുള്ള എന്ത് സഹായത്തിന് വേണമെങ്കിലും അവർ വന്നോളൂ. അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ളൊരു ഫിലോസഫിയും തത്വമൊക്കെ ഉണ്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവിടെയുള്ള വെള്ളക്കാർക്ക് അവർക്ക് അമ്പരപ്പായിരുന്നു, ഇവൻ എന്ത് ധൈര്യം വെച്ച് അവരെ കൊണ്ട് പോകുന്നു. നമ്മുടെ ഈ വിശ്വാസ അധിഷ്ഠിതമായ ആ ഒരു നമ്മുടെ ആ ഒരു പെരുമാറ്റ ചട്ടം നമുക്ക് കിട്ടിയത് ഈ ജീവിതം കൊണ്ടാണ്, സെമിനാരി ജീവിതത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രസരിപ്പാണ്. ആർമിയിൽ എത്ര വർഷം ജോലി ചെയ്തു? മൊത്തം 12 വർഷം ജോലി ചെയ്തു. സാധാരണ ആർമിയിൽ 20 വർഷമാണല്ലോ. അങ്ങ് എന്താണ് നേരത്തെ റിട്ടയർ ചെയ്ത് കാരണം? നമുക്ക് ആദ്യം 4 വർഷം കയറാം, എന്നിട്ട് അത് റിന്യൂ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ വെച്ചടി പ്രൊമോഷൻ കിട്ടി, എനിക്ക് ഇഷ്ടപ്പെടുന്നു, ഞാൻ എല്ലാവരുമായിട്ടും പല പല ജോലികൾ ചെയ്യാൻ എനിക്ക് സാധ്യമാകുന്നു. പാരച്യൂട്ടേന്ന് ചാട്ടമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ തമ്പുരാനെ ഒത്തിരി തവണ രക്ഷിച്ചു. അവിടെയൊക്കെ ഒരു തവണയെങ്കിലും കാലൊടിയാത്ത ആരുമില്ല പ്ലെയിനിൽ നിന്ന് വീഴുമ്പോൾ. പക്ഷേ ഇന്നേ വരെ വീണിട്ടുണ്ട്, കാല് ഒടിഞ്ഞിട്ടില്ല. പിന്നെ ഒത്തിരി അപകടങ്ങൾ, ഇറാഖിലൊക്കെ പോകുമ്പോൾ മരണത്തിൻ്റെ നിഴൽ നമ്മുടെ ഒപ്പമുണ്ട്. ഇറാഖ് യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ? ആ ഇറാഖ് യുദ്ധത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോൺവോ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളൊക്കെ ചിഹ്നം ഭിന്നമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ 24 വണ്ടികളുടെ കോൺവോയിൽ തമ്പുരാൻ നമ്മൾ ഇരുത്തിയ ആ വണ്ടി ഒന്നും പറ്റിയില്ല. ആ പ്രാർത്ഥനയോടുകൂടിയൊക്കെ തന്നെ അവിടെ പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേടിയുണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥനയെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ചാപ്ലിൻസിൻ്റെ കൂടെ 9 ആഴ്ച നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പക്ഷേ ഞാനന്ന് ചാപ്ലിൻ ഹെലികോപ്റ്ററിൽ നിന്ന് എല്ലാ ബേസിലും പോയി വിശുദ്ധ കുർബാന കൊടുക്കും. ഞാനും പോകും കൂടെ. അന്ന് എനിക്ക് എക്സ്ട്രാ ഓർഡിനറി മിനിസ്റ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് അമേരിക്കൻ ആർച്ച് ബിഷപ്പ് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ വിശുദ്ധ കുർബാന കൊടുക്കാനുള്ള ആ ഒരു അംഗീകാരം ആ ഒരു സീലും കിട്ടിയ കാരണം ചാപ്ലിൻ്റെ കൂടെ നടന്ന് കത്തോലിക്കരെ കണ്ടെത്തി അവരോടൊപ്പം വിശുദ്ധ കുർബാന പങ്കുവയ്ക്കാനും പിന്നെ ഈ പ്രാർത്ഥന മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നു. കാരണം ഇതൊരു മാനസികമായിട്ട് തളരുന്ന മാനസികമായിട്ട് തകരുന്ന ഒരു ഫീൽഡാണ് യുദ്ധക്കളം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പാടെ ഒരു ചാക്ക് തുണിയും
ഒരു ഇരുമ്പ് കെട്ടിലേ ഉള്ളൂ, മണലിൽ കിടക്കുക. അപ്പോൾ കിടക്കുമ്പോൾ നമുക്ക് ആരുമില്ല. അപ്പം നമുക്ക് കൂടുതലും നമ്മളെക്കുറിച്ചുള്ള ചിന്ത വരും, നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ചിന്ത വരും, കുടുംബത്തെക്കുറിച്ച്. ഒന്നാതെ ചെറുപ്പത്തിലെ മുതലേ നമ്മൾ അമ്മയില്ലാതെ ജീവിച്ചുകൊണ്ട് നമ്മളിങ്ങനെ തീയിൽ കൊരുത്തതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ അറബി ചൂടിലൊന്നും വാഴേണ്ടതല്ല നമ്മുടെ ഈ ശരീരവും മനസ്സും. അപ്പോൾ അത് നമ്മൾ ഉറങ്ങി പിടിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആ ദൃഢ നിശ്ചയവും. അപ്പോൾ ഈ സെമിനാറിലൊക്കെ പഠിക്കുകയാണ് നമുക്ക് എപ്പോഴും ഭയങ്കര ഡിറ്റർമിനേഷനാണ്, ആ ദൃഢ നിശ്ചയം, ആ ഗ്രിറ്റ് എന്ന് പറയും, എന്ത് വന്നാലും നമ്മൾ തളരുകയില്ല, ആ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ വന്ന് പലതവണ എൻ്റെ കാൽമുട്ടൊക്കെ ഈ തേയ്മാനം സംഭവിച്ചു. കാരണം ഇത്രയും മൈലുകൾ ഓടണം, വലിയ വാണ്ടക്കെട്ടി ചുമന്നുകൊണ്ട് ചാടണം, അതായത് മണൽച്ചാക്കിൻ്റെ ഭാരമൊക്കെ ഉള്ള വെയിറ്റുകളൊക്കെ എടുത്തോണ്ട് ഓടണം അല്ലേ, എടുക്കണം. അപ്പം രസകരമായ സമയത്ത് ഞാൻ വളരെ ലൈറ്റ് വെയിറ്റ് ആയ കാരണം ഈ താഴോട്ട് ചാടുമ്പോൾ, പ്ലെയിനിൽ നിന്ന് ചാഴോട്ട് ചാടുമ്പോൾ ആകാശത്തിൽ പറന്ന് നടക്കാതിരിക്കാൻ അവരിടയ്ക്ക് പറയുമായിരുന്നു, പാറകഷ്ണം ബാഗിനകത്തിനുണ്ട് ചാടണം, എന്നാൽ പെട്ടെന്ന് താഴോട്ട് വരിക എന്നുള്ള കളം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം അങ്ങനെ രസകരമായ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പലരെ സഹായിച്ചിട്ടുണ്ട്, നമുക്ക് ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ കിട്ടും. കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന, നമ്മൾ തോളോട് തോൾ ചേർന്ന് യുദ്ധക്കളത്തിലുള്ള ഒരു പടയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്നേഹബന്ധമാണ്, അതൊരിക്കലും തകരാത്തൊരു സ്നേഹബന്ധമാണ്. അങ്ങനെ ഒത്തിരി അമേരിക്കൻ മനസ്സുകൾ നമ്മൾ കീഴ്പ്പെടുത്തി. ലോകത്തിൽ എവിടെ ചെന്നാലും ഇന്നും എനിക്ക് സൗഹൃദ ബന്ധങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ഇടപെടലും ഊഷ്മളമായിട്ട് എല്ലാവരുമായിട്ടൊക്കെ സ്നേഹത്തിൽ പെരുമാറുക. ഞാൻ നിവൃത്തിയുണ്ട് ആൾക്കാരുമായിട്ട് പിണങ്ങാതെ നോക്കും, പിണങ്ങിയവരവിടെയാണ് ക്ഷമ പറഞ്ഞ് അവരോട് നമ്മൾ രമ്യതപ്പെട്ട് പറഞ്ഞു തീർക്കാൻ നോക്കും. കാരണം ലെറ്റ് ദ സൺസെറ്റ് ഷാൽ നോട്ട് സീ യു ആംഗ്രി എന്ന് പറയുന്നുണ്ട്. നമ്മൾ സൂര്യാസ്തമയം നമ്മൾ അരിശത്തോടെ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. പരമാവധി രമ്യത ചർച്ചയിലൂടെ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാരുമായിട്ട് സമാധാനത്തിൽ പോകാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ അങ്ങനെ ആർമി ജീവിതം കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് റിട്ടയർമെൻറ്റ് കിട്ടി, മെഡിക്കൽ റിട്ടയർമെൻറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടാണോ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആ രാഷ്ട്രീയവും ഇച്ചിരി ഹോളിവുഡും ഇച്ചിരി എനിക്ക് എല്ലാത്തിൽ കൂട്ടും ഇച്ചിരി ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കൗതുകം തോന്നുമ്പോൾ ഞാൻ അമേരിക്കൻ ഫിലിം ആൻഡ് ടെലിവിഷൻ അക്കാഡമി പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ ക്യാമറ കൈകാര്യം ചെയ്യാനും ന്യൂസ് ആങ്കറായിട്ട് പരിശീലിച്ചു. ന്യൂയോർക്ക് ഫിലിം അക്കാഡമി പഠിക്കുന്നു, അവിടെയുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി അവിടെ പരിശീലിക്കുന്നു. എന്തെല്ലാം പരിശീലനങ്ങൾ നമുക്ക് കിട്ടാവോ അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ എല്ലാം പോയി നമ്മൾ നമ്മുടെ പ്രാവീണ്യം അഭ്യസിക്കാനും പുലർത്താനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തമ്പുരാൻ്റെ കൃപയാണ്, ഞാൻ അത് ഒന്ന് നോക്കുന്നു, നമ്മൾ മുമ്പോട്ട് പോകും. ഇപ്പോഴും ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്, അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു അംഗമാണ്. അതവിടെ വെറ്ററൻസ് വിമുക്തഭടന്മാരെല്ലാം അങ്ങോട്ടൊരു ചായവുണ്ട്. ഞാനവിടെ ഈയിടെ മത്സരിച്ചിരുന്നു, കഴിഞ്ഞ വർഷം ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പം നമുക്കവിടെയൊക്കെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഈ പള്ളിയിലൊക്കെ ദർശനക്കാരുടെ സമൂഹം പോലെ അവിടുത്തെ പള്ളികളിൽ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ മരിയൻ സൊഡാലിറ്റി പണ്ടിവിടെ ഉണ്ടായിരുന്നു, KCSL DCL, ദീപിക ബാലജാൻ സഖ്യം, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ്, അതിലൊക്കെ ഞാൻ കൊച്ചിലെ അംഗമായിരുന്നു. അതുപോലെ അവിടെ ചെന്നും അതിന് തത്തുല്യമായ അവിടുത്തെ സംഘടനകളിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയി. അതുപോലെ എല്ലാ ആൾക്കാരുമായിട്ട് നമുക്കൊരു സൗഹൃദ ബന്ധമുണ്ട്. എപ്പോൾ വിളിച്ചു പറഞ്ഞാലും കാര്യം സാധിക്കാനും, അത് നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ പോലെ നമുക്ക് എല്ലായിടത്തും ഒരു പിടിപാട് വേണം. കാരണം അല്ലാതെ നമ്മൾ ഒതുങ്ങി ഇരുന്ന് ഈ ഗൂഗിളിൽ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രവണതയല്ല. നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപെട്ട് ഇപ്പം അങ്ങനെയുള്ള നമ്മളിവിടെ ഇരിക്കും. താങ്കളുടെ എൻ്റെ സുഹൃത്തും ഒരു കോമൺ ഫ്രണ്ടായ ലൂയിസ് പറയുന്നു, നമ്മൾ തമ്മിൽ നിന്ന് കാണുന്നു, നമ്മൾ ഉടനെ പടക്കളത്തിലേക്ക് ഇറങ്ങും. അതെ അതെ. അപ്പോൾ ഇപ്പം ഈ ഇപ്പം പുതിയ അമേരിക്കയിലെ പുതിയ ഇലക്ഷൻ സമയം അടുത്ത് വരികയാണല്ലോ. അപ്പം താങ്കളുടെ പാർട്ടിയുടെ വിജയവും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം, കാരണം അങ്ങനെ ഒരാൾക്കാർക്ക് ഒരു താല്പര്യം കാണുമല്ലോ അവിടുത്തെ. അപ്പം അവിടെ താങ്കൾ അവിടെ ജീവിച്ച് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം ആ അതുകൂടെ ഒന്ന് പറയാമോ, ഇപ്പോൾ ഇനി പുതിയ ഇലക്ഷൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ വീണ്ടും ജയിക്കുമോ? എന്നാൽ രാഷ്ട്രീയക്കാരും പറയുന്ന പോലെ ട്രംപ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് നടക്കുമെന്നാണ് എൻ്റെ പാർട്ടിക്കാരുടെയും. കാരണം കഴിഞ്ഞ തവണ ഭരിച്ച ഡെമോക്രാറ്റ്സിനേക്കാളും മെച്ചമായിട്ടുള്ള ഭരണം ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി തരുമെന്നുള്ള പ്രത്യാശയോടെ ഞാനിരിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു മുൻകൈ എടുക്കുകയും അതിനുവേണ്ടി ചെറിയ തീക്ഷ്ണതയാൽ പല എടുത്ത് അല്ലെങ്കിൽ പറയാ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയൊക്കെ ഉണ്ടായി അല്ലേ. അപ്പോൾ അത് പുള്ളിയുടെ ഭരണകാലത്തും അങ്ങനെ സംഭവം നടന്നിരുന്നു. അതിനുശേഷം ഈ ബൈഡൻ വന്നതിന് ശേഷം ഈ ഇദ്ദേഹം ഇല്ലാത്തതിൻ്റെതായ കുറവുകൾ അമേരിക്കൻ ജനത, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനത അനുഭവിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാര്യം ബൈഡൻ ഒരു സത്യക്രിസ്ത്യാനിയാണ്, കാത്തോലിക്കനാണെങ്കിലും പാർട്ടിയുടേതായ ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പം പാർട്ടി പറയുന്നതല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ട്രംപ് കാത്തോലിക് അല്ലെങ്കിലും കാത്തലിക്സിന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് മുഴുവൻ അദ്ദേഹത്തിനായിരിക്കും. കാരണം ഒരു ക്രിസ്ത്യൻ അനുകൂലികമായിട്ടുള്ളൊരു ഒരു സംഘടനയാണല്ലോ
റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിൻബലം ചരിത്രമായ ചരിത്രം വർഷങ്ങളായിട്ട് അങ്ങനെയാണ് തുടരുന്നത്. അത് അമേരിക്കയ്ക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. അമേരിക്ക എന്നുള്ള ഒരു രാജ്യത്തിന് വേണ്ടി അത് നന്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് അടുത്ത ഈ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ സഫാരി ടിവിയുടെ ഇതിലൂടെ വന്ന് വരികയുണ്ടായി. അവിടുത്തെ സന്തോഷ് ജോർജ് കുളങ്ങര അമേരിക്ക സന്ദർശിക്കുമ്പോൾ അങ്ങാണ് അദ്ദേഹത്തെ യാത്ര ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് ഹോട്ടലിൽ വെച്ച് മറ്റാ തോന്നുന്നു അങ്ങ് അത് സ്റ്റാർട്ട് ചെയ്യണ മുമ്പാടെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങൊരു പ്രാർത്ഥന അവിടെ നടത്തുന്നു. അവരെല്ലാം അത്ഭുതപ്പെട്ടു പോകുന്നു. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ അതുവരെ ആരും കണ്ടിട്ടും ഇല്ല, അവർ പ്രതീക്ഷിച്ചും ഇല്ലായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? ഏതൊരു പരിപാടിക്ക് മുമ്പും ദൈവവിചാരം മുന്നേ വിചാരം എന്ന് എൻ്റെ ഇച്ചാച്ചൻ പറഞ്ഞൊരു ഒരു ഒരു ശീലം എനിക്കെന്നുണ്ട്. അപ്പം ഒരു വലിയൊരു യാത്രയ്ക്ക് പുറപ്പെടുക, അപ്പം ഞാൻ ഇടംവലം നോക്കിയില്ല അവിടെ ഇരുന്നവരാരാണോ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരെന്ന്. ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു പ്രാർത്ഥന അങ്ങ് ചൊല്ലി. ഇന്ന് നമ്മൾ ഷൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചു. ഏതൊരു വീട്ടിൽ ചെന്നാലും ഭക്ഷണത്തിന് മുമ്പ്, ഇതൊക്കെ സെമിനാരിയിൽ നിന്ന് കിട്ടിയതും എൻ്റെ വലിയമ്മ അമ്മ എന്നെ പഠിപ്പിച്ചതും കുടുംബത്തിലുള്ള ആ ഒരു സ്വഭാവം നമ്മൾ തുടരുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനാൽ വിശദീകരിക്കപ്പെടും, നമ്മളത് ലേബൽ ചെയ്ത് നമ്മളെ അങ്ങനെ നമ്മൾ അതിൻ്റെ ബലത്തിലാണ് നമ്മുടെ ആ പോക്ക്. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസമാണ്, നമ്മൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, നമ്മളങ്ങ് പ്രാർത്ഥിച്ചങ്ങ് ആരംഭിക്കുക യാത്ര. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നതും ഇന്ന് ലോകം എന്നെ അറിയുന്നതും അതുകൊണ്ടാണ്. എന്നെക്കാളും മിടുക്കന്മാരെ ഇഷ്ടംപോലെ ആൾക്കാർ ലോകമെമ്പാടുമുണ്ട്. എന്നെ വിളിച്ച് പലരും പറയുന്നുണ്ട് ചേട്ടാ എൻ്റെ കഥ ചേട്ടനേക്കാളും മേന്മേറിയ കഥയാണ്. ഞാൻ പറഞ്ഞ അത് പറയാൻ സാഹചര്യം ഒത്തത് ഞാനൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയത് കൊണ്ടും സന്തോഷ് കുളങ്ങര എന്നോട് കാണിച്ച ബഹുമാനപ്പെട്ട ലാൽജു സാറും സന്തോഷ് കുളങ്ങര സാറും ചെയ്ത ആ ഒരു യാത്രയ്ക്ക് ഞാനും കൂടെ സഹായമായത് ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ആയെന്നുള്ളതിന് ഏറ്റവും വലിയ സത്യം ആ പ്രാർത്ഥനയിലൂടെ ആരംഭിച്ച ആ ഒരു യാത്രയാണ്. അതോടൊപ്പം തന്നെ അങ്ങയുടെ ചില യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങയുടെ ഭവനത്തിലേക്ക് ഏതെങ്കിലും അതിഥികൾ വരുമ്പോൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾ ചെന്ന് അവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മലയാളത്തിൽ തന്നെ പറഞ്ഞ് അമേരിക്കയിൽ വെച്ച് മലയാളത്തിൽ തന്നെ പറഞ്ഞ് അവരെ സ്വീകരിക്കുന്നത്. സാധാരണ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത് അമേരിക്കയിലുള്ള കുട്ടികളത് പറയുന്നത് ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതമായി. അതോടൊപ്പം കാരണം ഈ നാട്ടിൽ പോലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെ മുതിർന്നവരെ കാണുമ്പോൾ ഇപ്പോൾ വൈദികരെ പോലും കാണുമ്പോൾ ഇപ്പോൾ പറയാറില്ല. അങ്ങ് ആ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചത് അതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാടെന്താണ്? വളരെ നിസ്സാരമായിട്ട് എനിക്കത് പറയാൻ സാധിക്കും. എന്നെ കൊച്ചിലെ എൻ്റെ മാതാപിതാക്കളോ എന്നെ വളർത്തിയവർ എന്നെ ശീലിപ്പിച്ചത് ഞാനങ്ങ് പാടുന്നുള്ളതേ ഉള്ളൂ ചുട്ടയിലെ ശീലം. നമ്മൾ ആ ഒരു സ്തുതി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എളിമയും മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നമ്മളത് വിളിച്ച് ഘോഷിക്കുകയാണ്. ഒരു നാണവും കൂടാതെ നസറായനായ യേശുവിൻ്റെ നാമം എടുത്ത് നമ്മളൊന്ന് സ്തുതി ചൊല്ലി നമ്മൾ ആ വരുന്നയാളെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നയാളെ ക്ഷയിക്കാനും പകരം സ്തുതി ചൊല്ലി സ്വീകരിക്കുന്ന ഒരു പ്രവണ ഒരു ഒരു ഹാബിറ്റ് എൻ്റെ മക്കളിൽ ഞാൻ വളർത്തിയെടുത്തു എടുക്കുന്നു. ഞാനിപ്പോഴും അവരോട് പറയാറുണ്ട് ആര് വന്നാലും സ്തുതി ചൊല്ലി സ്വീകരിക്കാം. അത് അവർ ചെയ്യുന്നു. കൊച്ചു പിള്ളേരുണ്ട് 5 വയസ്സും 3 വയസ്സുള്ള ആമേനും മരിയനും എന്ന പേരിട്ടിരിക്കുന്നത്. ആണ് എൻ്റെ ഭാര്യ. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിനി ഒരു ഓഗസ്റ്റ് 15 ആകുമ്പോൾ തിരിച്ചു പോകാനിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിയ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മകനെ തിമോത്തിയോസേ, നീ യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുന്നതിൽ സാക്ഷ്യപ്പെടുത്തുന്നതിൽ ലജ്ജിക്കരുതെന്ന്. ഇത് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഈശോയുടെ നാമം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സാക്ഷ്യപ്പെടുത്തലല്ല. തൻ്റെ അനുദിന ജീവിത കുരിശുകൾ ഈശോയുടെ അടുത്ത് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാം, ദൈവ സംരക്ഷണം എങ്ങനെയൊക്കെ ലഭിക്കുന്നു എന്ന് തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച് നമ്മളോട് പറഞ്ഞു തന്ന മനുഷ്യൻ. പ്രത്യേകമായിട്ടും ഈ സാക്ഷ്യം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ ജീവിതയാത്രയിലെല്ലാം സഹായകരമാകുവാനായിട്ട് ഒരു ശക്തിയായിട്ട് മാറുവാൻ ഈ സിറിയ കാലഞ്ചേരിയുടെ സാക്ഷ്യം നമുക്ക് പ്രചോദനമാകട്ടെ. നമുക്ക് കൃത്യമായും ഈ സഹോദരൻ്റെയും കുടുംബത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു.